അവിടെ ചീത്തയായോ അവിടെ അവിടെ അടിയുണ്ടായോ അല്ലെങ്കിൽ അവിടെ ഒരു സദ്യക്ക് പോയിക്കണോ സദ്യ മോശമായോ ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാര് ചിലവർ കുറച്ച് പേര് കാണും എല്ലാവരും അല്ല പക്ഷെ അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ അനുകരിക്കാൻ പറ്റില്ല കാരണം നല്ലതിനോട് എപ്പോഴും നമുക്കൊരു താല്പര്യം ഉണ്ടാവും ചീത്ത കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് നമുക്ക് ചിലപ്പോൾ മിക്കവർക്ക് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ പോകുന്നത് നമ്മൾ എനിക്കിപ്പോ 70 വയസ്സാണ് നിങ്ങൾ സിനിമാ തുടങ്ങിയതിന്റെ അടുത്ത് ഞാൻ പൊമ്മക്കേടായിരുന്നു 1923 10,500 പൗണ്ടും കാര്യങ്ങളും അത് ഞാൻ 6,000 ഞാൻ തിയേറ്ററിൽ 2 പ്രാവശ്യമൊക്കെ കാണുന്ന പടങ്ങളുണ്ട് അപ്പൊ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാണുന്നതാണ് 2 പ്രാവശ്യം 3 പ്രാവശ്യം ആ തിയേറ്ററിൽ ഒരു പടം കണ്ടിട്ടില്ല അത് കാണാൻ പുള്ളിക്കാൻ ഇഷ്ടപ്പെട്ടേക്കുള്ളൂ കാണാപ്പാടം പഠിക്കാൻ വേണ്ടി ചെയ്താണ് നിങ്ങൾ സിനിമയ്ക്ക് 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്ത് നിങ്ങൾ 200 ആണ് 440 രൂപ ടിക്കറ്റിന് അതേപോലെ എല്ലാവരും അടികം അടുത്ത ഷോ കാണാൻ ഒരുപാട് പേര് അതേപോലെ ചെയ്യുന്ന സിനിമ നിൽക്കണം സിനിമ നിലനിൽക്കണം ഇൻഡസ്ട്രി ഇത് ഒരുപാട് പേരുടെ ജീവിത മാർഗമാണ് അല്ല സിനിമയുടെ പിന്നീടുള്ള കഥകള് നമ്മൾ നോക്കുന്നുള്ളൂ നമ്മള് ഒരു ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലെ റിവ്യൂ പറയാൻ പാടില്ല തിയേറ്ററിലെ കോമ്പൗണ്ടിന് വേണ്ടി പറയാൻ പാടില്ല പുറത്തിറങ്ങി പറയാം അതെന്ത് രീതി അത് അതെന്ത് രീതിയാണ് അതെന്ത് രീതിയാണ് അത് പുറത്ത് പറയാം അകത്ത് പറയാൻ പാടില്ല അതിന് മാറ്റം വന്നല്ല അല്ലെങ്കിൽ ഇത്ര ചാനലുകാരോട് വരുന്നില്ല അപ്പൊ അവര് ആ തീരുമാനം അത്ര ശരിയാണെന്നോ അവർക്കത് തോന്നിയില്ല അതുകൊണ്ടാ പിൻവലിച്ചേക്കുന്നത് ഈ പടം അത് ജയിക്കണം അല്ല പടത്തിന് പ്രമോഷൻ ഈ റിവ്യൂസിലും ഒരുപാട് വന്നിട്ടുണ്ട് പടത്തിന് അതുകൊണ്ട് പ്രമോഷൻ ചാനലുകാരോട് അവർ പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഈ പടത്തിന് ആളുകളിലേക്ക് എത്തിക്കണം.